نؤمن به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد الله سبحانه وتعالى يدبث بلكوغا ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിന്റെ മുഖറബുകളായ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്ന ദാസന്മാരായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു നാം ഓരോരുത്തർക്കും അതിനുള്ള അനുഗ്രഹം നൽകുമാറാകട്ടെ. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ലഭിക്കേണ്ടത് നമ്മുടെ ഈമാനിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കി. നമുക്കും നമ്മുടെ പുതിയ തലമുറക്കുമൊക്കെ ആ ആനന്ദം ലഭിക്കാതെ പോകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ഭൗതികമായ വസ്തുക്കളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും വീട്ടുകാർക്കുമൊക്കെ കിട്ടേണ്ടത് ആ ഈമാനിന്റെ മാധുര്യമായിരിക്കണം. അതാണ് യഥാർത്ഥ സൗഭാഗ്യം. അവിടെയാണ് സന്തോഷം, അവിടെയാണ് സമാധാനം. നമുക്കറിയാം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചില വാക്കുകളാണ് ഈ സന്തോഷവും സൗഭാഗ്യവും ആനന്ദവുമൊക്കെ. ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് ആ വാക്കുകൾ. ആ വാക്കുകൾ പോലും കേൾക്കുന്നത് നമുക്ക് ആനന്ദമാണ്. എല്ലാവരുടെയും ലക്ഷ്യം അത് ലഭിക്കലാണ് അല്ലേ? സുഖം കിട്ടണം, സന്തോഷം കിട്ടണം, സൗഭാഗ്യം കിട്ടണം. ഓരോരുത്തരും അതിനുവേണ്ടി അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു, പലപ്പോഴും കഠിനമായി പരിശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് വലിയ പഠനങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. എങ്ങനെയാണ് ആനന്ദമുണ്ടാവുക, ആശ്വാസമുണ്ടാവുക, സമാധാനമുണ്ടാവുക? വലിയ പഠനം, വലിയ റിസർച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആനന്ദം, ആശ്വാസം, സൗഭാഗ്യമൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച്. സത്യത്തിൽ സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലക്ക് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒന്ന്, ഈ സൗഭാഗ്യത്തെക്കുറിച്ചും നിർഭാഗ്യത്തെക്കുറിച്ചും അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് ബോധ്യമാകാവുന്ന രൂപത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഈ നൈമിഷികമായ ജീവിതത്തിലെ സൗഭാഗ്യമോ നിർഭാഗ്യമോ അല്ല യഥാർത്ഥത്തിൽ നമ്മെ സമാധാനിപ്പിക്കേണ്ടത്, നമുക്ക് സന്തോഷം പകരേണ്ടത്. അള്ളാഹു പറയുന്നത് യൗമയ ഇത്തിലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി. ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോ നമ്മളൊക്കെ സംസാരിക്കണ്ടല്ലോ. നീ ആരാടാ എന്റെ വായടക്കാന്ന് ചോദിച്ചിട്ടാണല്ലോ സംസാരം. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഉണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത. ഈ സംസാരിക്കുന്ന നമ്മുടെ ഈ ടെക്നിക്സ് ഒന്നും വർക്ക് ചെയ്യാത്ത ഒരു കാലം വരും, ഒരു സമയം, ഒരു ദിവസമുണ്ട്. അള്ളാഹു പറയാണ് ഫമിൻഹും ഷഖിയും വസഈദ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഷഖി അഥവാ നിർഭാഗ്യവാനെ കാണുക, വസഈദ് അവിടെയാണ് ഭാഗ്യവാനെ കാണുക. നമ്മൾ വിചാരിച്ചത് ഇപ്പോഴുള്ള എന്തൊക്കെയോ സംവിധാനങ്ങളാണ് ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം എന്നാണ്. ഒന്നുമല്ല, അവിടെയാണ്.
അവിടെയാണ്. അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസത്തിലാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യവും നിർഭാഗ്യവും പൂർത്തിയാക്കപ്പെടുന്നത്, വേർതിരിക്കപ്പെടുന്നത്. അവിടെ സൗഭാഗ്യവാനെ വേറെ നിർത്തും, നിർഭാഗ്യവാനെ വേറെ നിർത്തും. നിങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ഭാഗ്യത്തിന് വേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ കാണാം. ഭാഗ്യക്കുറികളും ഭാഗ്യ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അതിന്റെ പേരിൽ മനുഷ്യൻ എന്തുമാത്രം ബേജാറാകുന്ന ശ്രദ്ധിച്ചു നോക്കി. ഭാഗ്യത്തിന്റെ പേരിൽ ബേജാറാകുന്ന മനുഷ്യരുടെ അല്ലെ ഞങ്ങൾ ആലോചിച്ചു പോകൂ. ഭയങ്കരമാണ്. ഈ ടിക്കറ്റ് എടുത്തിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ബേജാറാത്ര ആ ദിവസങ്ങളിലൊക്കെ അല്ലെ. ഒരു വലിയ ഒച്ചപ്പാട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടല്ലോ, ഈ നറുക്ക ഭാഗ്യം കിട്ടിയോല്ലേ, ഫസ്റ്റ് പ്രൈസ് അടിച്ചോല്ലേ എന്നുള്ള ചർച്ചയും അതിനെപ്പറ്റിയുള്ള ഭയങ്കര വല്ലാത്ത ഒരു നോക്കൂ. സത്യത്തിൽ എന്താണ് ഭാഗ്യം, എന്താണ് നിർഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമാണ്. അപ്പോഴേ നമുക്ക് ഇത് ലഭിക്കുകയുള്ളൂ. അള്ളാഹു അതിനൊക്കെ നമുക്ക് തുണയേകുമാറാകട്ടെ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സാധനമായ മനുഷ്യരുടെ ഇതിനൊക്കെയുള്ള പരിശ്രമങ്ങൾ വ്യത്യസ്തമാണ്. ഇത് കിട്ടാനുള്ള സൗഭാഗ്യവും ആനന്ദവും കിട്ടാനുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങൾ വ്യത്യസ്തമാണ്. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളുടെ അധ്വാനങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ചില ആളുകൾ സമ്പത്തിലാണ് ചിലർക്ക് സൗഭാഗ്യം, നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല ഭാഗ്യവാനാണെന്ന് കരുതും കുറെ ആൾക്കാർ അല്ലെ. ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങളിലാണ് അതുണ്ടെങ്കിൽ ഓ അവൻ ഭയങ്കര അല്ലെ. ചില ആളുകൾക്ക് പ്രസിദ്ധിയാണ്, മറ്റു ചില ആളുകൾക്ക് അവരുടെ ആരോഗ്യമാണ് അല്ലെ, അവരുടെ കായിക ക്ഷമതയാണ്, സ്പോർട്സിലും അതുപോലെയുള്ളതിലൊക്കെ ഉള്ള അവരുടെ മികവാണ്. മറ്റു ചിലർക്ക് യാത്രകളാണ്, യാത്രകൾ, വിനോദയാത്രകൾ, ഒരുപാട് തരം യാത്രകളുടെ ഒരു കാലമാണല്ലോ ഇപ്പം അല്ലെ. നടന്നു മുതൽ വലിയ വാഹനങ്ങളിൽ വരെ യാത്ര ചെയ്ത് ലോകം കീഴടക്കാൻ, ഇതൊക്കെയാണ് ആളുകൾ സത്യത്തിൽ ആനന്ദമായി അല്ലെങ്കിൽ സൗഭാഗ്യമായി കാണുന്ന സംഗതികൾ. മറ്റു ചില ആളുകളെ നമുക്ക് കാണാം, മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ പോലും അള്ളാഹു തആല വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പോലും ആനന്ദം കണ്ടെത്തുന്നവർ. ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഒരു കാര്യം ഓർക്കേണ്ടത്. നോക്കൂ, ഈ ആനന്ദവും സൗഭാഗ്യവും സമാധാനവും ഒക്കെ ജീവിതം നന്നാകാൻ വേണ്ടിയാണല്ലോ അല്ലേ. ജീവിതം നന്നാകാൻ വേണ്ടിയാണ്. ജീവിതം നന്നാകാൻ എന്ത് ചെയ്യണം എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വല്ലാത്തൊരു വചനമാണ്. മൻ അമില സാലിഹൻ, ആരുടെ ജീവിതമാണ് നന്നാവുക? മൻ അമില സാലിഹൻ, ആരാണോ സാലിഹായ കാര്യങ്ങൾ ചെയ്യുന്നത്. മിൻ ദക്കരിന്ന ഉൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, നല്ല കാര്യങ്ങൾ ആർക്ക് ചെയ്യാൻ അനുഗ്രഹം ലഭിച്ചുവോ എങ്ങനെ ചെയ്യണം? വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി ചെയ്യണം. ഈമാനോടുകൂടി, അതൊരു പ്രത്യേകമായ അവസ്ഥയാണ് ഈമാൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ, അത് നമ്മുടെ സിരകളിലൂടെ നരമ്പുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഓടുകയാണ്, നിരന്തരം കൂടിയും കുറഞ്ഞും ഓടിക്കൊണ്ടിരിക്കും. ആ ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അല്ലാഹു പറയുന്നത് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, തീർച്ചയായും അവന് നല്ല ജീവിതം നമ്മൾ കൊടുക്കുന്നു, നന്നായി അവനെ ജീവിപ്പിക്കും. നോക്കൂ, ഇത്ര കട്ടായമായി ഒരു തരം സംശയവുമില്ലാതെ അല്ലാഹു തആല പറയാണ് നല്ല ജീവിതത്തിന് എന്ത് ചെയ്യണം. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, നല്ല ജീവിതം നൽകും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു പോരാ, അടുത്ത വാചകം അതിലേറെ മനോഹരമാണ്. വലനജ്സിയന്നഹും, അവർക്ക് നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. വലനജ്സിയന്നഹും അജ്റഹും, അവരുടെ അജ്റ് പ്രതിഫലം അവർക്ക് നൽകും. എങ്ങനെ നൽകുക? ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവരോട് ഒരുപാട് പ്രവർത്തിച്ചില്ലേ, ആ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ലത് ഏതാണോ അതിന്റെ കണക്കനുസരിച്ച്. സുബ്ഹാനല്ലാഹ്. എന്താണ് ആലോചിച്ചു കേൾക്കും? വലനജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ. നമ്മളൊക്കെ ചിന്തിക്കല്ലേ, നമ്മളിപ്പം നിസ്കരിച്ചു, നോമ്പ് വെച്ചു, സദഖ കൊടുത്തു, സക്കാത്ത് കൊടുത്തു, ജനങ്ങളെ സഹായം, അങ്ങനെ ഒരുപാട് ചെയ്തല്ലോ, നമുക്ക് എങ്ങനെയാണ് എത്രയാ കിട്ടുക?
വളരെ കൃത്യ മറുപടി. ഇതിനപ്പുറം എന്ത് സമാധാനം? വളരെ കൃത്യ മറുപടി. നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും നല്ലതേതാ? അതിന്റെ തോതനുസരിച്ചാ തരാം. അതിലൊരുപാട് കേട് വന്നതുണ്ടാവും, മോശമായതുണ്ടാവും, ക്വാളിറ്റി ഇല്ലാത്ത ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. പക്ഷേ ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഏതാണോ ആ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു എന്ത് ചെയ്യുക, പ്രതിഫലം തന്നെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, നമുക്ക് സമാധാനം കിട്ടാൻ, നമുക്ക് ഇതല്ലേ ഏറ്റവും വലിയ സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം. ഈമാനോടുകൂടി, ഈമാൻ എന്ന വികാരത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനാവണം. എന്നാൽ എന്തായി? ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. അപ്പൊ പിന്നെ നല്ല ജീവിതം കിട്ടും എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇങ്ങനെയാണ് കാര്യമെങ്കിൽ എങ്ങനെ നോക്കൂ നമുക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദുഃഖമുണ്ടാകുന്നത്? ഞാനൊരു നിർഭാഗ്യവാനാണെന്ന് നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. എപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ശ്രദ്ധിക്കുന്നു, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ റിസ്ക്, നമ്മുടെ ഉപജീവനം അള്ളാഹുവിന്റെ അടുത്ത് കൃത്യമായി ഉണ്ട്, അള്ളാഹു നമുക്ക് വിധിച്ചതൊക്കെ വരാനുള്ളതാണ്, അള്ളാഹു നമുക്ക് തടഞ്ഞതൊന്നും കിട്ടാനുള്ളതല്ല, ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക്, ഇങ്ങനെ വിചാരിക്കാൻ കെൽപ്പ് കിട്ടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിർഭാഗ്യമുണ്ടാവുക? എങ്ങനെയാണ് നിർഭാഗ്യമുണ്ടാവുക? നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതാലക്ക് ഇബാദത്ത് ചെയ്ത് ആ ഇബാദത്തിൽ വല്ലാത്ത മാധുര്യം അനുഭവിച്ച് ഒരു ചെറിയ സമയമെങ്കിലും അള്ളാഹുവുമായി ഒറ്റയ്ക്കിരുന്ന് സ്വകാര്യം പറയാൻ സാധിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിർഭാഗ്യമുണ്ടാവുക? എങ്ങനെയാണ് സഹോദരങ്ങളെ നിർഭാഗ്യമുണ്ടാവുക? നോക്കൂ, മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിച്ച്, മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ച്, ഇണകൾ തമ്മിലുള്ള എല്ലാ ബാധ്യതകളും കടമകളും ഒരു മനുഷ്യ പരിധിയിൽ വെച്ച് പരിപാലിച്ച്, അയൽവാസികളോടും കുടുംബ ബന്ധു മിത്രാദികളോടുമൊക്കെ സ്നേഹപൂർവം പെരുമാറി ജീവിച്ച ഒരാൾക്ക് എവിടെയാണ് നിർഭാഗ്യമുണ്ടാവുക? എങ്ങനെയുണ്ടാവും? നിർഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനൽ കഴിയും. ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിച്ച് നമുക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് അതിന്റെ അവകാശികളെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച് നമുക്ക് പറഞ്ഞു തന്ന ആളുകൾക്ക് നൽകി പ്രയാസവും ദുരിതവും അനുഭവിക്കുന്നവരുടെ കണ്ണുനീര് കണ്ട് ആ കണ്ണുനീരൊപ്പാൻ വേണ്ടി പരിശ്രമിച്ച് ജീവിക്കുന്ന ഒരുത്തനെങ്ങനെയാണ് നിർഭാഗ്യമുണ്ടാവുക? അപ്പൊ സത്യത്തിൽ നമ്മുടെ നിർഭാഗ്യം നഷ്ടപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് എന്നർത്ഥം. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും, നമുക്കൊക്കെ അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ കുടിക്കുന്ന ജ്യൂസുകൾക്കും പാനീയങ്ങൾക്കും ഒക്കെ ഒരു രുചിയുണ്ടല്ലോ അല്ലേ? ഒരു രുചിയില്ലേ? ആലോചിച്ച് നോക്കൂ, ഓരോ ഭക്ഷണത്തിന് പേര് കേൾക്കുമ്പോൾ അതിന്റെ രുചിയും ഒക്കെ ഇങ്ങനെ വരുന്നു ഇല്ലേ? തീർച്ചയായും ഉണ്ട്, അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാ സഹോദരന്മാരെ, ഈമാനിനും അതുപോലെ അമലുകൾ ഇബാദത്തുകൾക്കുമൊക്കെ ഒരു രുചിയുണ്ട്. ആ രുചി അനുഭവിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ആ രുചി അനുഭവിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഈ ഭക്ഷണങ്ങളുടെ രുചി നമ്മൾ എങ്ങനെയാണ് അനുഭവിച്ചത്? ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചില രോഗം വന്നാൽ രുചി കിട്ടൂല അല്ലേ? അല്ലല്ലോ, പറയണ്ടല്ലോ രോഗത്തിന്റെ പേരൊന്നും. സ്മെല്ല് കിട്ടൂല, രുചി കിട്ടൂല, എനിക്ക് വേണ്ട, എന്റെ വായക്ക് വേണ്ട എന്നൊക്കെ നമ്മൾ പറയും. ഒരു പനി വലിച്ചാൽ മതി, ഇനിയൊന്നും ഒരു ഭക്ഷണത്തിനും രുചിയില്ല. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തായിരിക്കും അപ്പോ ഈ ഇമാനിന്റെയും ഇബാദത്തിന്റെയും രുചി നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ ആലോചിക്കണ്ടേ, നമ്മുടെ ഹൃദയത്തിന് പനി വന്നതല്ലേ? അല്ലേ, ശരീരത്തിന് പനി വന്നപ്പോ ഏറ്റവും നല്ല ഹോട്ടലിൽ പോയി നല്ല ബിരിയാണി കഴിച്ചിട്ട് പോലും എന്ത് കിട്ടുന്നില്ല? രുചി കിട്ടുന്നില്ല. ഹൃദയത്തിന് പനി വന്നാലോ? ഇതാണ് പ്രശ്നം. ഇതാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ട വളരെ ഗൗരവമുള്ള പ്രശ്നം. ആ രോഗിയുടെ അവസ്ഥയാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ സമാധാനത്തിന് വേണ്ടി
പല തുരുത്തുകളിലും തേടി പല തുരുത്തുകളും തേടിപ്പോകുന്നത്. അങ്ങനെയാണ് ഈ സമുദായം മയക്കുമരുന്നിന്റെ അടിമകളും അതിന്റെ കച്ചവടക്കാരും അതിന്റെ പ്രചാരകരുമൊക്കെ ആയി മാറിയത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ആണ് മനസ്സിലാക്കേണ്ടത്, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കഠിനാധ്വാനം ഈ ഹൃദയത്തിന്റെ പനി മാറ്റി ഈമാനിന്റെ രുചി അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റാനാകണം, നമ്മുടെ മക്കളെ മാറ്റാനാകണം, നമ്മുടെ വീട്ടുകാരെ മാറ്റാനാകണം. ഈ സമുദായത്തിന് കിട്ടേണ്ട മാറ്റം അതാണ് കിട്ടേണ്ടത്. അല്ലാതെ ഈ കാണേശുമാര് മാപ്പിളാരി മുഴുവനും ഒന്നിച്ച് ഞങ്ങൾ ഐക്യപ്പെട്ടു എന്നൊന്നും പറഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടൂല. നിർത്തേണ്ട അടുത്ത് നിർത്താൻ നമുക്ക് കഴിയില്ല. ഇതാണ് കിട്ടേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, എന്ത് രോഗമാണ് എന്റെ ഹൃദയത്തിന് ബാധിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. കടുപ്പമുള്ള ഒരുപാട് രോഗങ്ങൾ ഇന്ന് ബാധിച്ച് സമുദായത്തിന്റെ ഹൃദയം രോഗമായിരിക്കുന്നു. നിഫാഖ് എന്ന മഹാരോഗം പറയണ്ടല്ലോ. ഓരോ രോഗങ്ങളും പിന്നെ പരിശോധിച്ചു. ശുഭഹത്ത് എന്ന രോഗം, മനുഷ്യനിഷ്ടം അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നോ ആകുന്ന നിഫാഖ് എന്ന രോഗം ഈ സമുദായത്തെ ബാധിച്ച് അതിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമുദായം എന്ന് പറയുമ്പോൾ ഞാനുങ്ങളൊക്കെ ഇതിൽ പെടുട്ടോ. ആരും വിചാരിക്കേണ്ട നമ്മൾ കുറച്ചിങ്ങനെ കരക്കുന്ന ഉഷാറാണ് എന്നല്ല, ആയിട്ടില്ല, ആകണം. അള്ളാഹു തോഫീക്ക് നൽകുമാറാണ്. ശുഭ്രത്തിന്റെ രോഗങ്ങൾ ആലോചിക്കൂ. പുതുമകളുടെ പിറകെ പോകാനാണ് ഏറ്റവും വലിയ താല്പര്യം മനുഷ്യൻ. എന്ത് വിഷയത്തിലും എങ്ങനെയൊക്കെങ്കിലൊക്കെ ഇസ്ലാമിനെ ഒരു പുതുമകളാക്കാൻ ആലോചിക്കും. എന്തിലൊക്കെ പുതുമ, എല്ലാറ്റിലും പുതുമ. ഇപ്പൊ എന്നാണാവോ നിസ്കാരത്തിലും ഇപ്പോ ഇതിലൊക്കെ പുതുമ എന്നാ കൊണ്ടുവരുന്നത്? അള്ളാഹാണ് അല്ലെ. എല്ലാറ്റിലും പുതുമ. കല്യാണത്തിൽ പുതുമ, നിക്കാഹുകളിൽ പുതുമ, ഒടുമിച്ചുകൂടലുകളിൽ പുതുമ, ആഘോഷങ്ങളിൽ പുതുമ. എവിടുന്ന് കിട്ടി ഇത്? ഇത് ശുഭ്രത്താണ്. ശരിയാവൂലേ? ചോദ്യം അതാണ്. ശരിയാകാം, ശരിയാകാതിരിക്കാം, പക്ഷേ എന്തിനാണ് നിങ്ങൾ ശരിയാണോ ശരിയല്ലയോ എന്ന് തിരിച്ചറിയാത്ത ഒന്നിന്റെ പിറകെ പോകുന്നത്? ഇവിടെ കൃത്യമായ സിറാത്തുൽ മുസ്തഖീം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മാർഗത്തിലും എന്ത് ചെയ്യണമെന്ന് അല്ലാഹു തആല റസൂലുള്ളാഹിനെ അയച്ച് പഠിപ്പിച്ചു തന്നില്ലേ കൂട്ടരെ? പിന്നെന്തിനാ ഈ ശുഭ്രത്തെ സഹോദരന്മാരെ? ഇത് നമ്മുടെ ഹൃദയത്തിന് രോഗം വരുത്തുന്ന ഏറ്റവും വലിയ പ്രയാസമുള്ള ഒന്നാണ്. മറ്റൊന്നാണ് സഹോദരന്മാരെ, ഷഹവത്തുകൾ. ഷഹവത്തുകളുടെ, ഇച്ഛകളുടെ അടിമകളായി മാറിയിരിക്കുന്നു നാം അല്ലേ. ഇച്ഛകളുടെ അടിമകൾ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ മുടി വളർത്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് അതാണ് ഇഷ്ടം എന്നാണ്. അങ്ങനെയാണോ നമ്മളാകേണ്ടത്? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചു? ചോദ്യത്തിന്റെ ഉത്തരം എന്താ? അത് എന്റെ ഇഷ്ടം അങ്ങനെയാണ്. ഈ ഇഷ്ടം 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 എന്ന് പറഞ്ഞവന്റെ ഇഷ്ടം എത്ര ദിവസം നിലനിൽക്കും? നമ്മൾ ആലോചിച്ച് നോക്കും, എത്ര ദിവസം നിലനിൽക്കുക? നമ്മൾ ആലോചിക്കണല്ലോ. ജീവനോടുകൂടി സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് രഹസ്യമായി ചോദിക്കാണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി വല്ല ആഗ്രഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? അവരിങ്ങനെ കരയും ഇത് ചോദിക്കുമ്പോൾ. നിങ്ങൾ ആലോചിച്ച്, ഇഷ്ടത്തിന്റെയൊക്കെ അവസ്ഥ കഴിഞ്ഞത് എപ്പോഴാ? അത് കഴിയും കൂട്ടരെ. അതുകൊണ്ട് ശഹവത്തുകളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മാറണം. ഇച്ഛകളെയല്ല നാം പിന്തുടരേണ്ടത്. നമ്മുടെ ഇഷ്ടമല്ല ഇവിടെ നമ്മളെ പരീക്ഷയ്ക്ക് വിട്ടതാ. പരീക്ഷ നടത്തുമ്പോ നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല പരീക്ഷ എഴുതേണ്ടത്. ആണോ? തോറ്റൂലേ? തോറ്റു. സിലബസ് തന്നിട്ടില്ലേ? ആ സിലബസിലുള്ള ക്വസ്റ്റ്യനുകൾക്ക് കൃത്യമായി ആൻസർ ചെയ്തെങ്കിലേ പരീക്ഷ ജയിക്കുള്ളൂ. സിലബസ് തന്നിട്ടുണ്ട്, കൃത്യമാണ് ഈ സിലബസ്. അല്ലാഹു തആല സിലബസ് തരാതെ നമ്മളെ വിട്ടിട്ടില്ല, പരീക്ഷയ്ക്ക് അയച്ചതാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? നമുക്കിഷ്ടമുള്ളത് എഴുതും പറഞ്ഞാൽ പറ്റുമോ? തോറ്റുമോ? ഹൃദയത്തിന് രോഗം വന്ന വലിയ ആപത്തുകൾ. സഹോദരന്മാരെ, ചില സംഗതികളൊക്കെ നമുക്കറിയാം പാപമാണ് എന്ന്, എന്നിട്ടും നമ്മളതിൽ പിടിച്ചു നിൽക്കാം, ഉറച്ചു നിൽക്കാം, മാറൂല. എന്താ മാറാത്ത? ഒന്നുമില്ല. തെറ്റല്ലടോ? ആ തെറ്റാ. നാലോ? നാലും മാറൂല. എന്തേ മാറാത്തത്? രോഗം എവിടെയാണ്? ഹൃദയത്തിന് പനി ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് ശ്രദ്ധിക്കണം. സ്വയം നോക്കൂ, ചില തെറ്റുകളുടെ അഡിക്റ്റുകളാണ് നാം, അടിമകളാണ് നാം അല്ലെ. പുതിയ സംഗതികളാണ്, അഡിക്ഷൻ ബാധിച്ചു എന്നാ പറയാ. ഇതിന് നമ്മളോട് പറയാനെന്ത്? ഏയ് ശരിയാവൂല, എന്റെ ഒന്നുമില്ല, അവൻ ഡ്രഗിന്റെ അഡിക്റ്റാണ്.
ആരെ അങ്ങോട്ട് പറഞ്ഞേ ശരിയാവില്ല. എന്നിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് പറയണേ, ഏയ് അവന് ഭയങ്കര പ്രശ്നമായിരിക്കും, കുടിക്കാൻ കിട്ടാഞ്ഞാൽ വലിക്കാൻ കിട്ടാനിരുന്നാൽ ഭയങ്കര പ്രശ്നമായിരിക്കും, അവൻ അതാവും ഇതാവും എന്നൊക്കെ നമ്മളെന്ന് പ്രചരിപ്പിക്കാം. അതാവുന്ന കൂട്ടരെ ഈമാനിന്റെ രുചി കൊടുക്കേ, അപ്പൊ പോകുമല്ലോ. കിട്ടേണ്ടത് അതാണ്, അല്ലാതെ ഒരു വാക്സിൻ ചെയ്തിട്ടും കാര്യമല്ല. ഈമാനിന്റെ രുചി കിട്ടണം. ഈമാനിന്റെ രുചി കിട്ടിയാൽ എല്ലാ അഡിക്ഷനുകളിൽ നിന്നും നമ്മൾ മോചിതരാകും. അതാണ് നമുക്ക് കിട്ടേണ്ട. അത് കിട്ടാതെ വരുമ്പോ എന്തായിന്ന് വെച്ചാൽ, ഈ നോക്കൂ, ഏറ്റവും ചുരുങ്ങാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ വിശ്വസിക്കണ്ടല്ലോ, നമ്മൾ മുസ്ലിങ്ങളാണ് അല്ലേ? അല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യല്ലേ? ആണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാളെ മുതൽ കണ്ണൂരിലെ ചാലാട്ട് ഈ പള്ളിയിൽ നിന്ന് ഉറക്കെ മൈക്കിൽ മാങ്കുടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഭയങ്കര ബഹളം ഉണ്ടാവില്ലേ? നിങ്ങളിവിടെ തെരുവിൽ പ്രകടനം നടത്തൂലേ, ഒച്ചുണ്ടാക്കൂലേ, എല്ലാരും ഒരുമിച്ച് കൂടില്ലേ, എല്ലാരും ഒന്നിക്കൂലേ, എന്താ കാര്യം? പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ഞാനൊരു വളരെ വളരെ വിനീതമായി നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ഇന്ന് ഹയ്യാലൽ ഫലാഹ് ഖൈറും മിനന്നൗം എന്ന ശബ്ദം കേട്ടിട്ട് അതിന് ഉത്തരം പറഞ്ഞവർ? ഞാൻ ആരെ കുറ്റപ്പെടുത്താനല്ല, എല്ലാവരും ചോദിച്ചു നോക്കൂ സ്വയം, ആരാ പറഞ്ഞത്? നമുക്ക് അവകാശമുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? ഇതിനുത്തരം നൽകാത്ത നാം, അതിനർത്ഥം നമ്മുടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് പനി വന്നിരിക്കുന്നു, രോഗം വന്നിരിക്കുന്നു. ഇമാതിരി ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളിൽ നിന്ന് മുക്തമായെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് ഈമാനിന്റെയും ഇബാദത്തുകളുടെയും രുചി കിട്ടൂ. ആ രുചി കിട്ടിയെങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് അതാണല്ലോ മുസ്ലിം എന്ന പാക്കിന്റെ ഒരു നിർവചനം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുണ്ടല്ലോ, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറുണ്ട് ഇസ്ലാം സമാധാനമാണ് അല്ലേ? ആർക്ക് സമാധാനം? ആർക്ക് സമാധാനം? നമ്മളെവിടെങ്കിലൊക്കെ വർഗീയ വിപ്ലവങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ പറയും ഇസ്ലാം അങ്ങനെയല്ല, ഇസ്ലാം സമാധാനമാണ്. ആർക്ക് സമാധാനം? മുസ്ലിമായിട്ട് എനിക്കും നിങ്ങൾക്കും കിട്ടിയോ സമാധാനം? എന്നിട്ട് നോണ പറയാ, നമുക്ക് പറയാൻ കഴിയണ്ടേ നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാം സമാധാനമാണ് എന്ന്? അപ്പോഴല്ലേ സമാധാനമാവുള്ളൂ. എനിക്ക് സമാധാനം കിട്ടുന്നില്ല, ഞാൻ മുസ്ലിമാണ് അത്രേ, എന്റെ പേര് മുസ്ലിം എന്നല്ല. സമാധാനം കിട്ടുന്നെങ്കിൽ എന്റെ പേര് മുസ്ലിം അല്ല, എവിടെയാ നഷ്ടപ്പെട്ടത്? അന്വേഷിക്കണം സഹോദരന്മാരെ, അന്വേഷിക്കണം. നോക്കൂ, മുസ്ലിം എപ്പോൾ അവന് സമാധാനം കിട്ടും എന്നറിയോ? എപ്പോൾ കിട്ടും? അവൻ പൂർണ്ണ മുസ്ലിം ആകുമ്പോൾ. പൂർണ്ണ മുസ്ലിം എപ്പോഴാണ് അവനാകുന്നത്? അവൻ അല്ലാഹു തആല തീരുമാനിച്ച എല്ലാ തീരുമാനങ്ങളെയും പരിപൂർണ തൃപ്തിയോടുകൂടി അംഗീകരിക്കുമ്പോൾ അവൻ മുസ്ലിമാകും. അപ്പൊ സമാധാനം കിട്ടും. അപ്പൊ സമാധാനവും കിട്ടും. എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് റബ്ബുണ്ട് എന്ന വിചാരം പരിപൂർണമായി നമ്മുടെ ശരീരത്തിലും നമ്മുടെ നമ്മുടെ രക്തത്തിലും മജ്ജയിലുമൊക്കെ ലയിച്ചു ചേർന്നാൽ നമ്മൾ മുസ്ലിമാണ്. അതാണ് മുസ്ലിം അല്ലെ? അതല്ലാതെ എന്റെ അല്ലാഹു ഇങ്ങനെ ചെയ്തത് എന്നോട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ, എന്നിട്ടു എന്റെ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അവൻ മുസ്ലിം ആയിട്ടില്ലാന്നാ. ആയിട്ടില്ല. അവിടെയാണ് അവന്റെ സമാധാനം പോകുന്നത്. അതാണ് നോക്കൂ, ഈ സമാധാനം സന്തോഷം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം വികാരമാണല്ലോ, നമ്മൾ അനുഭവിക്കേണ്ട ഒരു വികാരം അല്ലേ? ഈ ഇതിനെയൊക്കെ നമുക്ക് രണ്ടായി വേർതിരിക്കാം. സാധാരണയായി പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചത് ഈ ഹവാസിയായ ഷുഊറുൽ ഹിസ്സി പറയും. എന്ന് വെച്ചാൽ ഇന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കുറെ സുഖങ്ങളുണ്ട് ഉണ്ടല്ലോ, പറയണ്ടല്ലോ ഏതാണ് എന്ന. വേറൊരു സുഖമുണ്ട്, അതാണ് മാനവി. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ലഭിക്കാത്ത ഒരാനന്ദമുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, ആ ആനന്ദമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈമാനിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. ഈമാൻ കൊണ്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കിട്ടുന്ന ഒരാനന്ദമല്ല. അതാണ്, അതുകൊണ്ടാണല്ലോ എപ്പോൾ മനുഷ്യൻ പൂർണ്ണ വിജയിയായി എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതെങ്കിലും പരീക്ഷയിൽ വിജയിച്ചാൽ എന്നല്ല, ഇഷ്ടപ്പെടുന്ന ജോലി കിട്ടിയാൽ എന്നല്ല, കച്ചവടത്തിൽ വലിയ നേട്ടമുണ്ടായാൽ എന്നല്ല. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. തിക്കി തിക്കി തിരക്കി നരകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ വഉദ്ഖിലൽ ജന്ന, എന്നിട്ട് എങ്ങനെ സ്വർഗത്തിൽ അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ ഫഖദ് ഫാസ്.
അവനാണ് വിജയം. ആ വിജയമാണ് യഥാർത്ഥത്തിലുള്ള വിജയം. ആ വിജയമാണ് യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അതിനാണ് നമ്മൾ ഈ സിറാത്തുൽ മുസ്തഖീമിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നടക്കുന്നത്. പക്ഷെ സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനെ ബാധിച്ചിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നാം മുക്തമാകേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈമാനും അമലു സാലിഹത്തും നമുക്ക് സന്തോഷമുണ്ടാക്കും, സൗഭാഗ്യമുണ്ടാക്കും. എല്ലാവിധ സമാധാനമില്ലായ്മയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും അത് നമ്മളെ തടയും. ഒരു സംശയമില്ല. ജനങ്ങൾക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈമാനിന്റെ രുചിയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് കേവലാനന്ദമാവുകയില്ല. അത് ഭൗതികമായ ആനന്ദമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അഭൗതികമായ ഒരാനന്ദം. അത് റബ്ബ് നൽകേണ്ടതാണ്, റബ്ബ് നൽകേണ്ടതാണ് ആ ആനന്ദം. നമ്മൾ നോക്കൂ, വളരെ ഉപകാരപ്രദമായ ചില കാര്യങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറക്കാറില്ലേ? ആലോചിച്ച് നോക്കൂ, ഉണ്ടല്ലോ. അല്ലെങ്കിൽ പോട്ടെ, ചില ഭൗതികമായ ആനന്ദങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറന്നുപോകാം. നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്ന് പറയുന്നത് ബീച്ചിൽ പോയിരിക്കല്ലേ കുറച്ചു നേരം, എന്റെ കടലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നാൽ, കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടാൽ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനേക്കാളൊക്കെ ഭയങ്കരമായി ആനന്ദം കിട്ടുന്ന ഒന്നാണ് നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവായ റഹ്മാനും റഹീമുമായ റബ്ബിനെ കുറിച്ച് റബ്ബിനെ കണ്ടും റബ്ബിനെ ഓർത്തും ഇരിക്കുക എന്നത്. അലാ ബിദിക്കിലില്ലാഹി തത്വമ ഇന്നുൽ കുലൂബ് എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര സമാധാനം കിട്ടും. റബ്ബിനെ കാണണം, നമ്മൾ കാണണം. എത്രയേ സ്ഥലത്താണ് റബ്ബ് ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എവിടെ നോക്കിയാലും റബ്ബിനെ കാണാവുന്ന വലിയ അടയാളങ്ങളാണുള്ളത്, എവിടെ ചെന്നാലും അല്ലേ. ഇന്ത്യ നമ്മൾ കാണാതെ പോകുന്നത്, ഇന്ത്യ കാണാതെ പോകുന്ന ചെറിയ നോക്കൂ, മനുഷ്യൻ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നല്ലോ ഇപ്പോഴും ഈ കൊറോണ വൈറസ്. നമ്മളത് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കാണേണ്ടത് റബ്ബിനെയാണ്. റബ്ബിനെ കാണണം. റബ്ബിനല്ലാതെ മറ്റാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ റബ്ബിനെ കാണും. അങ്ങനെ റബ്ബിനെ കാണുമ്പോ, റബ്ബിനെ ഓർക്കുമ്പോ, അങ്ങനെ ഒരു സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുമ്പോ സഹോദരന്മാരെ നമുക്ക് സമാധാനമുണ്ടാകും. ആ സമാധാനം അതിനുവേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കണം ഉണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നാം രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫത്തഖു അല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞുവല്ലോ, എല്ലാ സൗഭാഗ്യങ്ങളുമുള്ളത് ഈമാനിലാണ് എന്ന്. ഈമാൻ യഥാർത്ഥത്തിൽ ദുനിയാവിലെ സ്വർഗമാണ്. ഈമാൻ ദുനിയാവിലൊരു സ്വർഗമുണ്ട്, അത് ഈമാനാണ്. ആ ഈമാനിന്റെ രുചി അനുഭവിക്കുമ്പോൾ നമ്മൾ ആ സ്വർഗീയ സുഖത്തിലായിരിക്കും. അതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം അനുഭവങ്ങളിലൂടെ സഹാബത്ത് നമ്മെ പഠിപ്പിച്ചു തന്നു. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ചരിത്രം പറയുന്നിടത്തൊരു സംഭവമുണ്ട്. അദ്ദേഹത്തെ അനേകം തവണ അന്നത്തെ ഭരണാധികാരികൾ ജയിലിലടച്ചിട്ടു. ജയിലിന്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം സാധാരണ പാരായണം ചെയ്യും ഒരു ഖുർആൻ വചനം. ഫദുരിബ ബൈനഹും ബിസൂരിൽ ലഹു ബാത്തിനുഹു ഫീഹി റഹ്മ വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. മുസ്ലിങ്ങളും മുനാഫിക്കുകളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആ വചനത്തിന്റെ ചരിത്രം. മുസ്ലിങ്ങളുടെ അടുത്ത് വന്ന് മുനാഫിക്കുകൾ ചോദിക്കും, നിങ്ങൾ ആ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം, ആ പ്രകാശം കുറച്ച് ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കും. പക്ഷെ കൊടുക്കാൻ കഴിയില്ലല്ലോ, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ആ സമയത്ത് ഫദുരിബ, അങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഫദുരിബ ബൈനഹും ബിസൂർ, അവർക്കിടയിൽ വലിയ ഒരു മതിലുണ്ടാവും.
മതിൽ ഉയർത്തപ്പെടും ഈ മുനാഫിക്കുകളുടെയും പിന്നെ മുസ്ലിങ്ങളുടെയും ഇടയിൽ. ബാബ് ലഹു ബാബുൻ, ആ മതിലിനൊരു വാതിലുണ്ടാകും. ഇത് ഖിയാമത്ത് നാളിൽ നടക്കുന്ന സംഭവമാട്ടോ. ബാത്തിനുഹു ഫീഹി റഹ്മ, ആ മതിലിന്റെ ഉള്ളിൽ ആ വാതിലിലൂടെ കടന്നു ചെന്നാൽ അതിനകത്തുള്ളത് കാരുണ്യമാണ്, റഹ്മത്താണ്, സ്വർഗമാണ്. അതിന് പുറത്തോ വല്ലാഹി റുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിന്റെ പുറത്തുള്ളത് കടുപ്പമുള്ള ശിക്ഷയാണ്. കാരണം ഇപ്പുറത്ത് എന്താണ്? നരകമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇത് പാരായണം ചെയ്തുകൊണ്ടാണ് ഓരോ സമയത്തും ജയിലിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്തായിരിക്കും ജയിലിന്റെ ഉള്ളിൽ എന്ത് എന്താ ആനന്ദ കിട്ട? അവിടെ എന്ത് റഹ്മത്താണ്? എന്നിട്ട് അദ്ദേഹം ചോദിക്കും, മാ യസ്നഉ അഅദാഇബി, എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാൻ കഴിയോ? അനാ ജന്നതി വ ബുസ്താനി ഫീ സദരി, എന്റെ സ്വർഗവും എന്റെ സങ്കേതവുമൊക്കെ എന്റെ ഹൃദയത്തിനകത്താണുള്ളത്. ഞാൻ എവിടെയൊക്കെ പോയാലും അതെന്റെ കൂടെ ഉണ്ടാകും, അതെന്നിൽ നിന്ന് വേർപ്പെടുകയില്ല. ആ ഹൃദയങ്ങൾ ആലോചിച്ചപ്പോ എന്ത് രസമായിരിക്കും. എവിടെ പോയാലും അല്ലേ നമ്മൾ നോക്കൂ, നമ്മുടെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈമാനെ നടക്കുകയും ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാത്തരം രോഗങ്ങളെയും ഒഴിവാക്കുകയും ചെയ്താൽ നമുക്കും കിട്ടാവുന്ന ഒന്നാണ്. അദ്ദേഹം പറയും, ഹബ്സി ഹൽവ, എന്നെ ജയിലിലടച്ചവർ അറിയേണ്ടത് എന്നെ ജയിലിലടച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഹൽവത്താണ്. ഹൽവത്ത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുമായി ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരമാണ്. വഖത്തിലി ഷഹാദ, എന്നെ ഇവർ കൊന്നാൽ എനിക്ക് കിട്ടുക ഷഹാദത്തായിരിക്കും. എന്റെ നാട്ടിൽ നിന്ന് ഇവരെ എന്നെ പുറത്താക്കിയാൽ ഞാൻ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ടൂറായിരിക്കും അത്, സിയാഹ, വിനോദയാത്രയായിരിക്കും അത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫി ദുനിയ ജന്ന, തീർച്ചയായും ദുനിയാവിലൊരു സ്വർഗമുണ്ട്. മല്ലം യദ്ഖുൽ ഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, ആ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർക്കൊരിക്കലും ആഖിറത്തിലെ സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ദുനിയാവിലെ സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്തവർക്ക് ഒരിക്കലും ആഖിറത്തിലെ ജന്നത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. ഏതാണ് സ്വർഗം? ഇന്നഹ ജന്നത്തുൽ ഈമാൻ, ഇന്നഹ ജന്നത്തുൽ ഈമാൻ, അതാണ് ജന്നത്തുൽ ഈമാൻ. ഈമാൻ സഹോദരങ്ങളെ ഒരു സ്വർഗമാണ്. നോക്കൂ, ശരിക്കും നമ്മളെല്ലാവരും ഓർക്കേണ്ടത് നമ്മൾ എപ്പോഴാണ് ഒരു പീഡിതനാകുന്നത്, ബന്ധിതനാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അസ്വസ്ഥനാകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി, എപ്പോഴാണോ നമ്മുടെ കൽബും റബ്ബുമായുള്ള ബന്ധം വേർപ്പെടുന്നത് അപ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകേണ്ടത്. നമ്മുടെ കൽബും അത് നമ്മളെപ്പോഴാലും അള്ളാന്ന് വിളിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നല്ല വിളി എങ്കിൽ പേടിച്ചോ, അപകടമാണ്, അപകടമാണ്. എപ്പോഴാണ് നാം ഒരു തടവുപുള്ളിയാകുന്നത്? ഏതെങ്കിലും ജയിലുകളിലോ ഏതെങ്കിലും വീടുകളിലോ തടവിലിടപ്പെടേണ്ടി വരികയല്ല, എന്തെങ്കിലും രോഗം വന്ന് എവിടെയെങ്കിലും കഴിഞ്ഞുകൂടേണ്ടി വരുമ്പോഴല്ല, മറിച്ച് നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളെ തടവിലാക്കുന്നുണ്ടോ? ശരിക്കും ഞാൻ ഇത് രണ്ടും പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയത്തിന് രോഗം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. റബ്ബും നമ്മുടെ ഹൃദയവുമായി ഒരു വിഘാതം, ഒരു തടസ്സമുണ്ടോ? ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമ്മെ തടവിലിടുന്നുണ്ടോ? എല്ലാവരും ആലോചിച്ചു നോക്കൂ, എല്ലാവരും ആലോചിച്ചു നോക്കൂ. നോക്കൂ, ഈ ജുമാ കഴിഞ്ഞിട്ടേ ഒരു 5 മിനിറ്റ് സമയം ഇവിടെ ഇരുന്ന് അള്ളാഹുവിന് ദിക്ര ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, വെള്ളിയാഴ്ച ദിവസം വല്ലാത്തൊരു ദിവസമാണല്ലോ. അന്ന് നമ്മൾ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ളൊരു സമയമുണ്ട്. കുറച്ചു നേരം അള്ളാഹുവിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ, ആഗ്രഹിക്കുമ്പോ നിങ്ങൾ ആരോ തടഞ്ഞോ, തടഞ്ഞോ, എന്തോ ഒരു സുഖം അവിടെ ഉള്ളത് തടഞ്ഞോ, അതുള്ളതുകൊണ്ട് അതിൽ നേരം വരും എങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഹൃദയത്തിന് രോഗമുണ്ട്. റബ്ബുമായി നമ്മുടെ ഹൃദയത്തിന് എന്തോ ഒരു തടസ്സം വന്നിട്ടുണ്ട്. ഞാൻ നിസ്കരിക്കുന്നത് ശരിയാണില്ല, ഓതുന്നത് ശരിയാണില്ല, വിക്ര ചൊല്ലിയിട്ട് ശരിയാണില്ല, എന്തോ പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക,
പ്രശ്നം സങ്കീർണമാണ്, ഹൃദയത്തിന് രോഗം വന്നിട്ടുണ്ട്. ഇത് മാറ്റാതെ നിങ്ങൾ അശ്വതു അല്ലാതില്ല അശ്വതു മുഹമ്മദ് റസൂൽ 100 വട്ടം പറഞ്ഞാൽ രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളൊക്കെ പറയാറുണ്ട് അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും അവിടെ ഒരു നിബന്ധന റസൂലുള്ള പറഞ്ഞു, മുഖ്ലിസൻ ഫീ ഖൽബിഹി. അല്ലേ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഫീ ഖൽബിഹി. ഖൽബിൽ ഇഖ്ലാസോട് കൂടി പറയണം. അഥവാ ഇങ്ങനെ ഒരു തടസ്സം, ഞാൻ തടസ്സത്തെ നീക്കി വേണം പറയാൻ. അത് നീക്കണമെങ്കിൽ നീക്കിയാൽ നമുക്ക് ഈമാനിന്റെ രുചി കിട്ടും. എല്ലാവരും പരിശ്രമിക്കുക സഹോദരന്മാർ, എല്ലാവരും പരിശ്രമിക്കുക. പരിശ്രമിച്ചാൽ കിട്ടും, കിട്ടാത്തൊന്നുമല്ല. അല്ല, നമ്മളൊന്ന് ശ്രമിച്ചാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആ ഈമാൻ നൽകി നമ്മളെയൊക്കെ ബഹുമാനിക്കുമാറാകട്ടെ, ആദരിക്കുമാറാകട്ടെ. ഈ നല്ല ഇഖ്ലാസുള്ള ഈമാനിന്റെ ഉടമകളായി അല്ലാഹു ഞങ്ങളെയൊക്കെ നീ മാറ്റിത്തരണമേ. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു അവന്റെ മഹത്തായ കൃപ കൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട് ദുആ കൊണ്ട് വസിയ്യ ചെയ്തവർ, പക്ഷെ ഇവിടെ ഉള്ള ഒരു സഹോദരൻ പ്രത്യേകിച്ചും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതായി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിനും രോഗത്തിനടിമപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹുവെ നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണമേ, സമാധാനം നൽകണമേ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും റബ്ബെ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ. അർഹമുർ റഹീമായ റബ്ബെ, നല്ല ശുദ്ധമായ ഈമാനിന്റെ രുചി അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ, നിന്റെയും ഞങ്ങളുടെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയില്ലാത്ത ഒരാനന്ദം, ആ ആനന്ദം നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അർഹമുർ റഹീമായ റബ്ബെ, ഈ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുറിൽ മുഅ്മിനീന വൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന അൽ ഈമാൻ وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. اللهم ارزقنا الفردوس برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.